പിണറായി സർക്കാരിന് തുടർഭരണം കിട്ടിയപ്പോൾ തന്നെ അത് ചരിത്രത്തിൻ്റെ ഏടുകളിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രതിപക്ഷ നേതാവ്, ആ സർക്കാരിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ അങ്ങയുടെ പേരും അതിനോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെടുന്നു. അന്നും അദ്ദേഹത്തിനൊരു പി ആർ ഏജൻസി ഉണ്ട്. കോവിഡ് കാലത്ത് അദ്ദേഹത്തിനൊരു പി ആർ ഏജൻസി ഉണ്ട്. അല്ലെങ്കിൽ ഞങ്ങളൊരു സോഷ്യൽ മീഡിയ എക്സ്പെർട്ടിനെ വെച്ചു. ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പണം കൊടുക്കും. പുതുപ്പള്ളി ഇലക്ഷൻ വന്നപ്പോൾ ഉമ്മൻചാണ്ടി ജയിച്ചതിൻ്റെ നാലിരട്ടി ഭൂരിപക്ഷം ജയിക്കാൻ പറ്റും. വരുന്ന 2026-ലെ തെരഞ്ഞെടുപ്പ്, നിയമസഭ തെരഞ്ഞെടുപ്പ് 24 മിഷൻ 24 എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പാർലമെന്റ് ഇലക്ഷന് വയനാട് ക്യാമ്പ് കൂടിയിട്ടൊരു തരുന്നു. ഈ പി ആർ ഏജൻസി മുഖ്യമന്ത്രി പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് ആരുടെയും പിന്നെ ഔദാര്യം വേണ്ട, ആരുടെയും മധ്യസ്ഥത വേണ്ട, ഒന്നും വേണ്ട, എനിക്കൊരു പി ആർ ഏജൻസി ഇല്ല. അദ്ദേഹം 2020-ൽ അദ്ദേഹം പറഞ്ഞ ഒരു കമൻ്റ് മാധ്യമങ്ങളെല്ലാം കോട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു പി ആർ ഏജൻസിയെ സ്വാധീനിക്കേണ്ട അവരുടെ പിൻബലം വേണ്ടി വന്നു. അന്നും അദ്ദേഹത്തിനൊരു പി ആർ ഏജൻസി ഉണ്ട്. കോവിഡ് കാലത്ത് അദ്ദേഹത്തിനൊരു പി ആർ ഏജൻസി ഉണ്ട്. ആ ഏജൻസി ഇലക്ഷൻ വരെ അദ്ദേഹത്തിൻ്റെ ഇമേജ് ബിൽഡിംഗ് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു. നമുക്കതിന് വിരോധമൊന്നുമില്ല. പല മുഖ്യമന്ത്രിമാരും പല രാഷ്ട്രീയ പാർട്ടികളും പി ആർ ഏജൻസികളൊക്കെ വയ്ക്കും. പക്ഷേ അദ്ദേഹം സുനിൽ കനകോലു എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ എക്സ്പേർട്ട് ഞങ്ങളുടെ കോൺഗ്രസിൽ ചേർന്നു, കോൺഗ്രസ് പാർട്ടിയുടെ മെമ്പറാണ്, കർണാടക ആ ഞങ്ങളുടെ ടീമിലുള്ളതാണ്, സോഷ്യൽ മീഡിയ ഞങ്ങളുടെ പി ആർ ടീമിൽ ഉള്ളതാണ്, ഞങ്ങളുടെ പാർട്ടി മെമ്പറാണ്. അദ്ദേഹം ഞങ്ങളുടെ കെ പി സി സി മീറ്റിങ്ങിൽ വന്നിട്ട് ഞങ്ങളെ അഡ്വൈസ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് രഹസ്യമൊന്നുമില്ലല്ലോ, നമുക്ക് രഹസ്യമൊന്നുമില്ല. കെ പി സി ഓഫീസിൽ വന്നിട്ടാണ് ചർച്ച ചെയ്ത്. ഉടനെ ഇദ്ദേഹം പത്രസമ്മേളനം നടത്തി. കോൺഗ്രസ് സോഷ്യൽ മീഡിയ എക്സ്പെർട്ടിനെ കൊണ്ടുവന്നിരിക്കുന്നു, ദുഷ്പ്രചരണമാണ് കോൺഗ്രസ് നടത്തുന്നത് എന്ന് പറഞ്ഞ് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി പത്രസമ്മേളനം നടത്തിയ ആൾ വീണ്ടും ബി ജെ പി നേതാക്കന്മാർക്ക് പി ആർ വർക്ക് നടത്തുന്ന ഒരു പി ആർ ഏജൻസിയാണ് പേപ്പിച്ചിരിക്കുന്നത്. ഇവിടെ പി ആർ ഡി ഉണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പി ആർ സംവിധാനങ്ങളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഡൽഹിയിൽ പി ആർ ഡിക്ക് സംവിധാനമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഗവൺമെൻറ് സംവിധാനം, ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക സംവിധാനമാണ് പി ആർ ഡി. ഇതിനെല്ലാം നോക്കുകുത്തി ആക്കിക്കൊണ്ടാണ് അവർ കേസിനെ ബന്ധപ്പെട്ട് കേസിനുമായിട്ട് അവിടെ ഈ അഭിമുഖം നടത്തിയത്. അതൊരു സത്യം പറഞ്ഞാൽ ഒരു ഈ കേസിന് വെറുതെ ആരും പി ആർ ഏജൻറ്റിനും പി ആർ വർക്ക് നടത്തില്ല, അവർക്ക് പൈസ കൊടുത്തേ വെക്കും. അപ്പോൾ മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഞാനോ അല്ലെങ്കിൽ സർക്കാരോ ഒരു പൈസയും കൊടുത്തിട്ടില്ല എന്നുള്ളത്. പക്ഷേ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആ പി ആർ ഏജൻസിക്കെതിരായി നടപടി എടുത്തേനെ, അദ്ദേഹം അറിയാതെ വന്ന ഒരു ഏജൻസി. പിന്നെ അദ്ദേഹം തമാശ പറഞ്ഞു, ഹിന്ദുവിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻ്റർവ്യൂ നടക്കുമ്പോൾ ഈ കമ്പനിയുടെ രണ്ട് റെപ്രസെൻറ്റേറ്റീവ്സ് ഇൻ്റർവ്യൂ നടക്കുന്ന സമീപത്തുണ്ടായത്. പിണറായി വിജയൻ്റെ സമീപത്ത് അങ്ങനെ ആർക്കെല്ലാം നിൽക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അവിടെയാണ് നമ്മൾ സംശയം. പിന്നെ വിനീത് ഹണ്ടേ എന്ന് പറയുന്ന ഇതിൻ്റെ ടോപ്പ് ആൾ മുഖ്യമന്ത്രിയുടെ മുറിയിൽ, മുഖ്യമന്ത്രിയുടെ മുറിയിൽ ആരോ ഒരാൾ കയറി വന്നു എന്നാണ്, മുഖ്യമന്ത്രിയുടെ മുറിയിൽ ആരോ ഒരാൾ കയറി വരും, ഗവർണർ ഇവിടെ വരില്ലല്ലോ, ഈ മുറിയിൽ ആരോ ഒരാൾ കയറി വരില്ലല്ലോ, വരില്ലല്ലോ. പ്രത്യേകിച്ച് പിണറായി വിജയൻ അറിയാമല്ലോ, ആരെയും അങ്ങനെ അടിപ്പിക്കില്ല. അദ്ദേഹത്തിന് റിംഗ് റൗണ്ട് ഉണ്ട്, പോലീസ് ഉണ്ട്, അദ്ദേഹത്തിന് പരിചയമില്ലാത്ത, അദ്ദേഹം അപ്പോയിൻമെന്റ് കൊടുക്കാത്ത ഒരാളെ കയറ്റില്ല. അപ്പൊ ഈ പി ആർ ഏജൻസിയുടെ ഹെഡ് അവിടെ ഇരിക്കുകയാണ് വേറെ റെപ്രസെന്റേറ്റീവ് ആയിട്ട്. എന്നിട്ട് നുണ പറയാണ്, ഞാനാണ് ഗീബൽസിനെ പോലെ നുണ പറയാണ്, നുണ പറയാണ്. അദ്ദേഹത്തിന് ഈ പി ആർ ഏജൻസിയും ഇമേജ് ബിൽഡിങ്ങും ഉണ്ട്. താങ്കളിപ്പോൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. അദ്ദേഹത്തിന് മീഡിയ ഉണ്ട്, വിഭാഗമുണ്ട്, സോഷ്യൽ മീഡിയ വിഭാഗമുണ്ട്, സർക്കാർ കാശ് കൊടുക്കുന്ന ലക്ഷക്കണക്കിന് രൂപയാണ്, ഒരു വലിയ 10-20 പേരുടെ ടീമാണ്, 10-12 ലക്ഷം രൂപ മാസം ചിലവാക്കുന്നുണ്ട്. പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, മീഡിയ അഡ്വൈസർ ഉണ്ട്, മീഡിയ സെക്രട്ടറി ഉണ്ട്, മാധ്യമ വിഭാഗമുണ്ട്, ഡൽഹിയിൽ റെസിഡൻഷ്യൽ ഇതുണ്ട്, കേരള ഹൗസിൻ്റെ. എന്നിട്ട് ഒരു ഏജൻസിയെ ബി ജെ പിക്കാർക്ക് കൂടി വർക്ക് ചെയ്യുന്ന ഒരു ഏജൻസിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്, മനസ്സിലായി? എന്നിട്ട് നുണ പറയാണ്, നമ്മളോട് നുണ പറയുക, അങ്ങനെ ഏജൻസി ഇല്ല എന്ന്. ഇപ്പം താങ്കൾ എന്നെയായിട്ട് ഇൻ്റർവ്യൂ നടത്തണം, എൻ്റെ ഓഫീസിലെ എൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിച്ച് സമയം ചോദിച്ചിട്ട് ആണ് വരുന്നത്. ഇപ്പം ഞാൻ താങ്കളോട് ഒരു ഇൻ്റർവ്യൂ നടത്തണം എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ ഞാൻ വിളിക്കും, ഞാൻ എനിക്ക് വിളിക്കുന്നതിന് അത് മടിയൊന്നുമില്ല, എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്നുണ്ട്, ഒരു കാര്യം ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ട്. ഞാനങ്ങനെ ചെയ്തിട്ടില്ല, ചെയ്യേണ്ടി വന്നാൽ എനിക്ക് ഒരു മടിയില്ല. ഞാനതിൻ്റെ അകത്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരു മീഡിയയിൽ നമ്മളെക്കുറിച്ചൊരു വലിയ തെറ്റായ പ്രചരണം വരുന്നു നമ്മൾ പറയുകയാണ്,
എനിക്കതൊന്ന് ക്ലാരിഫൈ ചെയ്യണം, എനിക്ക് സംസാരിക്കാൻ. ഒന്നുകിൽ ഞാൻ നേരിട്ട് വിളിക്കും, അല്ലെങ്കിൽ എൻ്റെ സ്റ്റാഫിൽ നിന്ന് ആരെങ്കിലും എൻ്റെ ഓഫീസിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് പ്രതിപക്ഷ നേതാവ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയും. ഇന്നിപ്പോൾ ഞാൻ മൂന്നാമത്തെ ഇൻ്റർവ്യൂ ആണ് തരുന്നത്. അതെല്ലാം എൻ്റെ ഓഫീസിൽ വിളിച്ച് സമയം ചോദിച്ച് സമയം കൊടുത്ത് എനിക്ക് പരിചയമുള്ളവരാണ് അവരെന്നാലും അത് നമ്മുടെ ഓഫീസിൽ വിളിച്ചാൽ ചെയ്തത്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് അതിനേക്കാൾ ഓൾ വലിയ സംവിധാനമുള്ള ആളാണ്. അപ്പോൾ ഇതൊക്കെ ഒരു മനസ്സിലായില്ലേ. എന്നിട്ട് അത് പറഞ്ഞാൽ എന്താ കുഴപ്പം, എനിക്കൊരു പി ആർ ഏജൻസി ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഇന്നത്തെ കാലത്ത് അത് വേണ്ട, അത് അവരുടെ അവകാശമില്ല. റൈറ്റ് അല്ലേ ഇപ്പം ഞങ്ങൾ നാളെ ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു പി ആർ ഏജൻസി വെച്ചു, ഇന്നത്തെ കാലത്ത് എല്ലായിടത്തും വയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളൊരു സോഷ്യൽ മീഡിയ എക്സ്പെർട്ടിനെ വെച്ചു, ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പണം കൊടുക്കും, പാർട്ടിയിൽ നിന്നുള്ള അക്കൗണ്ട് മണി നമ്മൾ കൊടുത്തിട്ട് നമ്മളൊരാളെ സഹായിക്കാൻ വയ്ക്കും. ഇപ്പം നമുക്ക് ടെക്നോളജി നമുക്കറിയില്ല, പുതിയ ടെക്നോളജി നമുക്കറിയില്ല, സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് കൈകാര്യം ചെയ്യാൻ നമുക്ക് പരിചയക്കുറവുണ്ട്. നാളെ ഞങ്ങളുടെ പാർട്ടി തീരുമാനിച്ച് ഇലക്ഷൻ സമയമാകുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വരികയാണല്ലേ, നിങ്ങളൊരെണ്ണം വെക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ കെ പി സി സി ഓഫീസിൽ നിന്ന് പൈസ കൊടുത്ത് വയ്ക്കും, സർക്കാരിൻ്റെ അല്ലല്ലോ. പക്ഷെ അതില്ലെന്ന് പറയുക, ഇത് ചെയ്യുകയും ചെയ്യുക, ഇല്ലയെന്ന് പറയുകയും ചെയ്യുക. അതൊക്കെ കബഡിയാണ്, ആളുകളെ കബളിപ്പിക്കുകയാണ്, ആളുകളെ വിദ്യകളാക്കുകയാണ്. അങ്ങ് പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റ ശേഷം 3.5 വർഷക്കാലമാണ്. ചരിത്രത്തിൽ ഒരു രേഖപ്പെടുത്തുന്ന ഒരു പ്രതിപക്ഷ നേതാവായി അദ്ദേഹം മാറി. കാരണം പിണറായി സർക്കാരിന് തുടർഭരണം കിട്ടിയപ്പോൾ തന്നെ അത് ചരിത്രത്തിൻ്റെ ഈടുകളിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രതിപക്ഷ നേതാവ്, ആ സർക്കാരിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ അങ്ങയുടെ പേരും അതിനോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട്. അദ്ദേഹം 3.5 വർഷമായി, ഇനി 1.5 വർഷം കൂടെ ഉള്ളൂ. ഈ 3.5 വർഷക്കാലത്ത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അങ്ങ് ജനങ്ങളെ കൈകെടുത്തിട്ടുണ്ട്, ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫലമാണ് അങ്ങ് അങ്ങയുടെ കഴിവ് തെളിയിച്ച രണ്ട് സംഭവങ്ങളാണ്, രണ്ട് ഉപതെരഞ്ഞെടുപ്പും ഒരു പൊതു തിരഞ്ഞെടുപ്പും. കോൺഗ്രസ് പോലും ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വിജയം, ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിലായാലും ഒരു വിജയം അങ്ങേക്ക്, അങ്ങാണ് അതിനെല്ലാം ചുക്കാൻ പിടിച്ചതെന്ന് ഒരു ജനങ്ങൾക്കറിയാം. പാർട്ടി എല്ലാവരോടെ ചേർന്നാണ്, യു ഡി എഫ് ഒറ്റക്കെട്ടാണ്. പക്ഷേ യു ഡി എഫിനെ പോലും ഒറ്റക്കെട്ടായി അതിനെ നിർത്താൻ, അതിന് വേണ്ട ചരട് വലിച്ചതും അതിന് വേണ്ട കാര്യങ്ങളെല്ലാം നിർദ്ദേശങ്ങൾ കൊടുത്ത് കൂടെ ഉണ്ടായിരുന്നത് അങ്ങാണ്. അങ്ങയുടെ ഒരു കഴിവ് തന്നെയാണ് എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ വരുന്ന 2026 തിരഞ്ഞെടുപ്പ്, നിയമസഭാ തിരഞ്ഞെടുപ്പ്, അതിൽ ഈ പറയുന്ന എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ട്, ഇപ്പോൾ ഒരു സാഹചര്യം അനുകൂലമായ ഒരു സാഹചര്യം യു ഡി എഫിനുണ്ട്, അപ്പോൾ നാളെ അത് മാറി വന്നാൽ എങ്ങനെയായിരിക്കും? താങ്കൾ പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. തുടർ ഭരണം കിട്ടി സർക്കാർ ഗ്ലാമറിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഉള്ള അർത്ഥം കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, യു ഡി എഫ് പ്രവർത്തകർ മുഴുവൻ ഡീമോറലൈസ്ഡാണ്. തുടർ ഭരണം കിട്ടുന്നത് ഈ സമീപകാലത്ത് ആദ്യമായിട്ടാണ്. നമ്മൾ തുടർച്ചയായി തോക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം, ഡൗണാണ്. നമ്മുടെ ആദ്യത്തെ ജോലി അവരുടെ ഒരു മുറയിലുണ്ടാക്കി കൊടുക്കുക, മുറയിൽ ബൂസ്റ്റപ്പ് ചെയ്ത് കൊടുക്കുക, ആത്മവിശ്വാസം കൊടുക്കുക. മറ്റാണ് നമ്മൾ, ഞാൻ വളരെ സ്ലോയിലാണ് തുടങ്ങിയത്, ഒരു എടുത്തിയാട്ടം ഉണ്ടായില്ല. എടുത്തിയാടാൻ പറ്റാത്ത അവസ്ഥയാണ്, എടുത്തിയാടണം എന്ന് വിചാരിച്ചാലും തെറ്റാണ്. വളരെ സ്ലോയിൽ തുടങ്ങി അവർക്ക് ആത്മവിശ്വാസം കൊടുത്തു. നമ്മൾ പറഞ്ഞതുപോലെ തൃക്കാക്കര ഇലക്ഷൻ, ലോക്കൽ ബോഡി ഇലക്ഷൻസ് വന്നു, ഒരു 10-15 ലോക്കൽ ബോഡി ഇലക്ഷൻസ് ബൈ ഇലക്ഷൻസ് വന്നു. എല്ലാത്തിലും യു ഡി എഫിന് മുൻതൂക്കം കിട്ടി. 15 തിരഞ്ഞെടുപ്പിൽ ഒരെണ്ണത്തിൽ പോലും യു ഡി എഫ് പുറകിലേക്ക് പോയില്ല. ഒരു 10 വൻ വിജയം ഉണ്ടായി. 5 നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെറിയ ലീഡ് നമുക്ക് കിട്ടുകയും ചെയ്തു. തൃക്കാക്കര വന്നു, മുഖ്യമന്ത്രിയും മന്ത്രിമാരും 20 വന്ന് ഒരു മാസം ക്യാമ്പ് ചെയ്തു. അപ്പം അവർ വലിയ ഗ്ലാമറിലെ നിൽക്കുന്ന സമയമാണ്, നമ്മൾ ഡൗണായി നിൽക്കുന്ന സമയമാണ്. ഞങ്ങൾ കൂട്ടായി ടീമായി ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തു. ഞാൻ ഇലക്ഷൻ പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്, എനിക്ക് ഇലക്ഷൻ വർക്ക്, അതിൻ്റെ ഓർഗനൈസേഷൻ, സംഘടനാ പ്രവർത്തനമൊക്കെ താല്പര്യമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് ചിലർ എന്നെക്കുറിച്ച് ഭയങ്കര പരാതി പറയും, ഞാൻ ഭയങ്കരമായിട്ട് വഴക്ക് പറയും, ബഹളം ഉണ്ടാക്കും. ഇനി ഞാൻ നല്ല സൗഹൃദമുള്ള ആളാണ് പാർട്ടിയിൽ, പക്ഷേ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞാൻ വഴക്ക് പറയായിരുന്നു. ഇപ്പം ഞാൻ കുറച്ചു അത്, കാരണം നമ്മുടെ ഒരു കുറവായിട്ട് ആളുകൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. ഞാൻ ദേഷ്യപ്പെടുന്നത് ഇതിനാണ്. ഇപ്പോൾ അങ്ങനത്തെ ഒരു ശീലം വന്നു പോയി പാർട്ടിയിൽ, പറഞ്ഞാൽ ചെയ്യില്ല, ആരും അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ശീലം വന്നു. അപ്പം എൻ്റെ രീതി അതല്ല, എൻ്റെ രീതി ഇത്തരം കാര്യങ്ങൾ ഏറ്റുകഴിഞ്ഞാൽ ഭംഗിയായിട്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലെല്ലാവരുടെ ടീം വർക്ക് ചെയ്ത് പി ടി തോമസ് വിജയിച്ചതിൻ്റെ ഇരട്ടി ഭൂരിപക്ഷത്തിൽ അവിടെ ജയിച്ചു. പിന്നെ ഭാരത് ജോഡോ യാത്ര വന്നു, അതിന് മുമ്പ് മറ്റേ പുതുപ്പള്ളി ഇലക്ഷൻ പറഞ്ഞു.
പുതുപ്പള്ളി ഇലക്ഷൻ വന്നപ്പോൾ ഉമ്മൻചാണ്ടി ജയിച്ചതിൻ്റെ നാലിരട്ടി ഭൂരിപക്ഷം ജയിക്കാൻ പറ്റി. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായി, കാരണം നമ്മുടെ രീതി കൂടി നമ്മുടെ ടീമിന് മനസ്സിലായി, നമ്മളെല്ലാം കൂടി ടീമായിട്ട് വർക്ക് ചെയ്ത് പറഞ്ഞ പോലെ ചെയ്തു. ഓരോരുത്തരുടെ ഭൂരിപക്ഷം കൂടുന്തോറും അങ്ങയുടെ മൈലേജാണ് വർദ്ധിച്ചത്, നാലിരട്ടി ഭൂരിപക്ഷം വർദ്ധിച്ചു. അപ്പം വളരെ ചിട്ടയായിട്ടുള്ള ഇലക്ഷൻ വർക്ക് നടത്തി. അപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേതാക്കന്മാർക്ക് ഒരു ആത്മവിശ്വാസം വന്നു, ഭംഗിയായി ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്യാം എന്ന്. ഇപ്പം 2024 മിഷൻ 24 എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പാർലമെൻറ്റ് ഇലക്ഷൻ വയനാട് ക്യാമ്പ് കൂടിയിട്ടൊരു തരുന്നു, അതെനിക്കാണ് ചുമതല തന്നിരുന്നത് പാർലമെൻറ്റ് ഇലക്ഷനുമായിട്ട്. ഞങ്ങൾ, ഞാനും KPCC പ്രസിഡൻറ്റും എല്ലാവരും പല റൗണ്ട് കേരളത്തിൽ 10-15 റൗണ്ട് കേരളത്തിൽ മുഴുവൻ പോയിട്ടുണ്ട്. എല്ലാ ജില്ലകളിലെയും വിഷയങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ ഭംഗിയായിട്ട് നല്ലൊരു പ്രിപ്പറേഷൻ നടത്തി ഇലക്ഷന് വേണ്ടിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് സ്ഥിതിയല്ല, കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ അഡ്വാൻറ്റേജ് ആദ്യമായിട്ട് നെഹ്റു കുടുംബത്തിൽ നിന്ന് ഒരാൾ മത്സരിക്കാൻ വരും, കേരളം മുഴുവൻ. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവുക എന്ന ഉറപ്പാണ്. UP അധികാരത്തിൽ വരും, ശബരിമല വിഷയം കാത്തി നിൽക്കുന്ന ഗവൺമെൻറ്റിനെതിരെ ഇപ്പോൾ 20-19 സീറ്റ് ചെയ്തു. ഇപ്രാവശ്യം രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ട് എന്ന് മാത്രമാണ് പ്രധാന ഘടകം. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഫേസിൽ 400 സീറ്റുകൾ കൂടി മോദി അധികാരത്തിൽ വരുമെന്നാണ് നിൽക്കുന്നത്. നെഗറ്റീവാണ്, അവിടെ ജയിക്കില്ല. ശബരിമല ഇല്ല, ആകെ പ്രശ്നങ്ങൾ. പക്ഷെ ഞങ്ങൾ ചെയ്ത ഹോംവർക്ക്, തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട ഞങ്ങളുടെ കയ്യിലായിരുന്നു, ഞങ്ങളാണ് പൊളിറ്റിക്സിൻ്റെ നറേറ്റീവ് ഉണ്ടാക്കിയത്. അതിൽ CPM പരാജയപ്പെട്ടു, LDF. ഞങ്ങൾക്ക് അതിനകത്ത് ഒരു മേൽക്കൈ കിട്ടി, ഞങ്ങൾ ടീമായിട്ട് വർക്ക് ചെയ്തു ജയിച്ചു. തൃശ്ശൂരിലെ പരാജയം നമുക്ക് വലിയ, തൃശ്ശൂരിലെയും ചേലക്കരയിലെ പരാജയം കുറേ കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ജയിക്കാമായിരുന്നു. പല ഘടകങ്ങളുണ്ട്, ഞാനിപ്പോൾ അതിലേക്ക് വരുന്നില്ല. അത് പ്രത്യേകിച്ച് ചേലക്കരയിൽ ഒന്നുകൂടി ഇത് ചെയ്തിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു, 20,000 വോട്ടറാണ് തോറ്റത്. പക്ഷെ പലയിടത്തും ഭൂരിപക്ഷം കൂടി, കണ്ണൂരിലും കാസർഗോഡും മലപ്പുറത്തും പൊന്നാനിയിലും എല്ലായിടത്തും ഭൂരിപക്ഷം, ഭയങ്കര വിഷയം ഉണ്ടായി. അപ്പം ഞങ്ങൾ നന്നായിട്ട് നല്ല സോഷ്യൽ എൻജിനീയറിങ് നടത്തി, നല്ല ഇലക്ഷൻ പ്രിപ്പറേഷൻ നടത്തി, നന്നായി ചെയ്തു. ഇപ്പോൾ ഒരു കോൺഫിഡൻസ് വന്നു, കോൺഫിഡൻസ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഒരു അബദ്ധം പറ്റി. 2019 ജയിച്ചപ്പോൾ നാച്ചുറലായിട്ട്, ആരെയും കുറ്റപ്പെടുത്തുമല്ല, എന്തായാലും നമ്മൾ അസംബ്ലി ജയിക്കും, മാറി മാറി ഗവൺമെൻറ്റുകൾ വരുന്ന സംസ്ഥാനമാണ് കേരളം, ഒരു 100 സീറ്റ് കിട്ടും. ആലസത ഉണ്ടായി, ഓവർ കോൺഫിഡൻസ് ഉണ്ടായി. അതിനകത്ത് ഒരു ചെറിയൊരു തിരുത്തലുണ്ട്.